നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആന്റി ആലോചിച്ച് കഴിഞ്ഞു. മോള് നോക്കിക്കോ, ഈ ആന്റിയുടെ ബുദ്ധി എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന്. മധു, എന്താണ് പദ്ധതി എന്ന് കൃത്യമായ വിവരം തന്നാലേ എനിക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പരാജയപ്പെട്ടതുപോലെ ആ ജപ്പാന്റെ മുമ്പിൽ വീഴും. ഇത്തവണ അതുണ്ടാവില്ല. ആ എത്തിയോ? ഇത് കാണുമ്പോ തന്നെ തന്റെ ജയ അങ്ങ് ഉറച്ചും തോന്നുന്നു. സത്യം സത്യം, തന്റെ ഉള്ളിലെ കലാകാരി കോലപ്പൊടി കൊണ്ടൊരു വിസ്മയം തന്നെ തീർക്കും. ഉറപ്പാ. അല്ല, ഈ പൊടികളൊക്കെ വാങ്ങാൻ എന്നെ കൂടി കൊണ്ടുപോകാറുന്നു. അജുവേട്ടനും കൂടെ വരണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ആരുടെ ഹെൽപ്പ് പാടില്ലെന്നാണല്ലോ നിയമം. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വാങ്ങാന്ന് കരുതി. അല്ല, ആദ്യ മത്സരം ജയിച്ചപ്പോ ഒരു റിങ് വാങ്ങി തന്നു. ഇത് ജയിക്കുമ്പോ എന്തായിരിക്കും സമ്മാനം? അവന്റെ ഒരു സമ്മാനം. കഴിഞ്ഞ മത്സരം ജയിച്ചപ്പോ സമ്മാനം വാങ്ങി തന്നോ? ആര് സമ്മാനം തന്നു? ഞാനങ്ങ് തന്നില്ല. ഏതോ ഒരുത്തൻ വാങ്ങിത്തന്ന റിങ് വിട്ട് അത് ഞാൻ വാങ്ങിത്തന്നാണെന്ന് പറഞ്ഞ് ഞാനിവിടെ എന്തൊക്കെയോ സന്തോഷം കാണിച്ചു. അല്ലാതെ അത് ഞാൻ വാങ്ങിത്തന്നൊന്നുമല്ല. ആണോ? എങ്കി ശരി, അതാരോ ഒരാള് വാങ്ങിത്തന്ന സമ്മാനം. ഈ മത്സരം ജയിക്കുമ്പോ എന്തായിരിക്കും തരുന്നേ? അത് പറയണം സാർ. അത് പറഞ്ഞാലേ സസ്പെൻസ് പോകും. മത്സരം കഴിയട്ടെ, സമ്മാനം തരുമ്പോ അറിഞ്ഞാ മതി. അതോക്കെ. അമ്മാവനെ കാണാൻ ഗസ്റ്റ് ഉണ്ടെന്ന് കേട്ടു. കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറയാൻ പോവാണല്ലേ? അതെ, തുറന്നു പറയാൻ തന്നെ പോവാ. എന്റെ മോളെ ഇനിയും കരയിക്കാൻ പറ്റില്ല. ഞാൻ പറയും. അമ്മാവ, അമ്മാവൻ പറയാതിരിക്കുന്ന അമ്മാവന് നല്ലത്. എന്റെ മോനെ, ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ, ഒന്ന് സന്തോഷിച്ചോട്ടെ. എന്റെ വഴി മുടക്കരുത്. അമ്മാവന്റെ ദുഃഖമൊന്നും എന്റെ അടുത്ത് ഏക്കില്ല. അമ്മാവൻ ഒരു വീഡിയോ ഒന്ന് കാണണം. അന്നത്തെ പോലെ തന്നെ. എടോ വിശ്വനാഥ, താൻ സി ഐ ചന്ദ്രയോട് എല്ലാം തുറന്നു പറയാൻ പോവുകയാണല്ലേ? സ്നേഹസദനം കേസിനെ കുറിച്ചോ പ്രിയയെ കുറിച്ചോ എന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞ പൂജയെ പച്ചയ്ക്ക് കത്തിക്കും. ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. താൻ ചന്ദ്രയോട് സ്നേഹസദനത്തെ കുറിച്ച് വാ തുറന്ന പൂജയുടെ മരണ വാർത്ത താൻ അറിയും. സാക്ഷിയാ പറയുന്നേ. അപ്പൊ അമ്മാവ, അമ്മാവനെ വിളിക്കാൻ ആള് വരുമ്പോ ഒന്നും പറയാനില്ല, വരില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞാ മതി. എന്നാ കേട്ടോ, ഞാൻ ചന്ദ്രയോട് പറയാനാ തീരുമാനിച്ചിരിക്കുന്നു. അർജുനൻ കൂടെയുള്ള കാലത്തോളം എന്റെ പൂജമോളുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണിടാൻ നിന്റെ സാക്ഷിക്ക് കഴിയില്ലടാ. അപ്പൊ താൻ ചന്ദ്രയോടെല്ലാം പറയും. പറയും, എല്ലാം പറയും. കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും സാക്ഷി ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ എല്ലാം ഞാൻ പറയും. ഇല്ല,
താൻ ഒന്നും പറയാൻ പോകുന്നില്ല. വാ തുറന്നിട്ട് വേണ്ടേ സംസാരിക്കാൻ. അദ്ദേഹത്തെ വിളിക്കല്ലേ? വിളിക്കാം. സാറേ, എന്താ സാറേ? നമ്മുടെ വിശ്വാസ് സാർ. വിശ്വാസ് സാറിന് കിണറിന്റെ ഭാഗത്ത് തലയിടിച്ചു വീണു. ഓ മൈ ഗോഡ്, ബോധമില്ല. ഞങ്ങൾ അകത്തുകൊണ്ട് പോയി കിടത്തിയിട്ടുണ്ട്. സാറേ, വിശ്വനാഥ് സാറേ, വിശ്വനാഥ് സാറേ, എന്താ സംഭവിച്ചേ? എന്തു പറ്റി സാർ? പറയൂ സാർ. സാർ, ഞാൻ വരുമ്പോ ഇപ്പം കുടിച്ച കിടങ്ങിന്റെ അടുത്ത് മൊഹം അടിച്ച് വിഴുന്നു കിടക്കായിരുന്നു. ഞാൻ സാറിനെ കാണാനാണ് വന്നത്. ഇത് വീഴ്ചയിലുണ്ടായ മുറിവാണെന്ന് തോന്നുന്നില്ലല്ലോ. എന്തായാലും പെട്ടെന്ന് ജയിൽ ഹോസ്പിറ്റലിലേക്ക് ആക്കണം. ഞാൻ അങ്ങോട്ട് വരാം. ശരി. എനിക്കെന്തോ അദ്ദേഹത്തിന്റെ ഈ സമയത്തുള്ള വീഴ്ചയിൽ എന്തോ സംശയം തോന്നുന്നു. അങ്ങനൊന്നുമില്ല. ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? ഇവിടെയുള്ളവർ പുറത്തുള്ളവരുമായി ബന്ധപ്പെടുന്നുണ്ടോ? ജയിലുകളിലെ അവസ്ഥകളെ കുറിച്ചൊക്കെ റിപ്പോർട്ടൊക്കെ വായിക്കുന്നില്ലേ ചന്ദ്ര? ഒരു സൂപ്രണ്ടിന് പലതും പെട്ടെന്ന് വെട്ടിത്തുറന്ന് പറയാൻ പറ്റില്ല. ജയിലിൽ കഞ്ചാവ്, മദ്യം, സെൽഫോണ്, അങ്ങനെ എല്ലാ ഉപയോഗവും ഉണ്ടെന്ന് വാർത്തകളിലൊക്കെ ഉണ്ടല്ലോ. ഏകദേശമൊക്കെ ശരിയുമാണ്. ജയിലിൽ ക്രിമിനലുകൾ വളരുകയാണ്. ആന്റി ഒന്ന് പറ, നമ്മൾ എങ്ങനെ ജയിക്കാൻ പോകുന്നേ? അതിനുത്തരം പറയണമെങ്കിൽ ആദ്യം വസന്തേട്ടൻ വരണം. വസന്തേട്ടൻ വരട്ടെ, ഞാൻ പറയാം. എന്താ എന്റെ ഇത്? ഇത് ഗം 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 പശ. ഈ പശ വെച്ച് നമ്മൾ എന്ത് ചെയ്യും ആന്റി? മോളെ പറഞ്ഞില്ലേ ഇത് യുദ്ധമാണെന്ന്? കോലയുദ്ധം. യുദ്ധത്തിൽ ജയം മാത്രമേ ഉള്ളൂ. ജയിക്കാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാലോ? അതെ, ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് രാത്രി അർജുനും പൂജ ഉറങ്ങിക്കഴിയുമ്പോ ഈ പശയുമായി അവരുടെ മുറിയിൽ കയറുന്നു. എന്നിട്ട് അവരുടെ കോലപ്പൊടിയിൽ നമ്മൾ ഈ പശ ഒഴിക്കുന്നു, മിക്സ് ചെയ്യുന്നു. അവള് രാവിലെ ഉണർന്നു നോക്കുമ്പോ പൊടി കട്ടിയായിരിക്കുന്നു. അവളുടെ കോലം മുഴുവൻ ഗോവിന്ദ ഗോവിന്ദ. തകർത്തു ആന്റി, അടിപൊളി ഐഡിയ. ഇത് കലക്കും. കലക്കൂന്നല്ല, പൊളിക്കുന്നാ പറയേണ്ടത്. കോലപ്പൊടി പാറ പോലെ ഉറയ്ക്കും. അവളും അർജുനും കോലത്തെ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോഴേ മനസ്സിലാദ്യം തുടങ്ങിയതാ അവള് ജയിച്ചേക്കുന്നു. അത് തുറന്നു പറഞ്ഞ മോള് പേടിക്കും. അതുകൊണ്ടാ ഞാൻ മനസ്സിലിട്ട് പ്ലാൻ ഓപ്പറേറ്റ് ചെയ്തത്. ആന്റി, നേര കോലമിടൽ യഥാർത്ഥത്തിൽ നടന്ന അവളുടെ അടുത്തെങ്ങും എത്താൻ എനിക്ക് പറ്റില്ല. എന്തായാലും ഈ ഐഡിയ വർക്കൗട്ടാവും. അവള് തോറ്റു തുന്നം പാട്. ജപ്പാൻ ഇളയമ്മയുടെ കയ്യിൽ നിന്ന് സമ്മാനം മൂക്ക് കിട്ടും. പൂജയുടെ അഹങ്കാരം കുറയും. സത്യം പറഞ്ഞ കോലയുദ്ധത്തിലല്ല, യഥാർത്ഥ യുദ്ധത്തിലാണെങ്കിലും മധുവിനെ നിർത്തിയാൽ മധു യുദ്ധം ജയിപ്പിച്ച് കൈത്തരും. ഇന്ന് അവളുടെ കോലപ്പൊടി നശിപ്പിച്ച് എന്റെ അനുക്കുട്ടിക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കണേ എന്റെ പശദൈവങ്ങളെ. അവർ ഉറങ്ങിക്കാണുമല്ലോ ആന്റി. ഉറങ്ങിക്കാണുമോളെ. മുറിയിൽ കയറിയാൽ ആദ്യം കോലപ്പൊടി കണ്ടുപിടിക്കണം. പിന്നെ ഈ പശ അതിലൊഴിക്കുന്നു. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വയ്ക്കുന്നു.
ആന്റി, രാവിലെ നോക്കുമ്പോ അവരൂഹിക്കും നമ്മളത് ചെയ്തതെന്ന്. അവര് ചുമ്മാ ഊഹിച്ചോട്ടെ, ഇതിന്റെ അപ്പുറം ചെയ്തവരാ.